ജനം ടി വിയെയും അനിൽ നമ്പ്യാരെയും സംബന്ധിക്കുന്ന ഒരുപാട് വ്യാജ വാർത്തകൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലായാലും മറ്റ് മാധ്യമങ്ങളിലായാലും ജനം ടി വിയുടെ 5200 വരുന്ന ഓഹരിക്കാർക്കും അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് വരുന്ന അതിൻ്റെ പ്രേക്ഷകർക്കും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജനം ടി വിയുടെ 300 വരുന്ന സ്റ്റാഫിൽ ഒരാൾ മാത്രമാണ് അനിൽ നമ്പ്യാർ. അദ്ദേഹം അതിൻ്റെ ഓഹരിക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ചുമതല കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്നുള്ളതാണ്. അദ്ദേഹം അത് ആ ചുമതലയിൽ വളരെ വിദഗ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഒരു ടെലിഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിട്ട് വിളിച്ചിരുന്നു. ഇതിൽ ഇന്നിപ്പോൾ കാണുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അതിനുശേഷം പറഞ്ഞു വിടുകയും ചെയ്തു. അത് എന്തായിരുന്നാലും അത് അദ്ദേഹത്തിൽ കുറ്റാരോപിതനായിരിക്കണം അദ്ദേഹം. ആ കുറ്റാരോപണം അദ്ദേഹത്തിൽ നിന്ന് കുറ്റാരോപണത്തിൽ നിന്നും അദ്ദേഹം വിമുക്തനാകുന്നവരെ അദ്ദേഹം ജനം ടി വിയുടെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള പരിപാടികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ അവതരിപ്പിക്കുക. ആ കുറ്റം നിന്ന് വിമുക്തനാകുന്നവരെ അദ്ദേഹം ജനം ടി വിയുടെ കാര്യപരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കുന്നതല്ല. കുറ്റവിമുക്തനായാൽ അദ്ദേഹം വീണ്ടും ആക്റ്റീവായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ വെബ്സൈറ്റ് ജനം ടി വി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ കണ്ടൻറ്റും എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസ് വേണ്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള jnmtv.org എന്നുള്ള സൈറ്റ് അപ്രത്യക്ഷമായി എന്നുള്ള വ്യാജ വാർത്ത നടക്കുന്നുണ്ട്. അതും വ്യാജമാണ്. ആ സൈറ്റിന് യാതൊരു പ്രശ്നവുമില്ല. എന്നും എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ് jnmtv.org എന്നുള്ള സൈറ്റിൽ ജനം ടി വിയുടെ എല്ലാവിധ ഇൻഫർമേഷനും ഉണ്ട്. മുന്നും അതിൽ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ആർക്കും ചെയ്യാൻ മാറ്റാൻ പറ്റുന്നതല്ല. അത് ROC ഡോക്യുമെൻ്റാണ്. ROC സൈറ്റിൽ പോയാൽ ആർക്കും അതിൽ നോക്കാൻ പറ്റും എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എത്ര പേര് കാശ് മുടക്കിയിട്ടുണ്ട്, അത് ആരൊക്കെ എന്നുള്ള ലിസ്റ്റ് ROC സൈറ്റിലുണ്ടായിരിക്കും. അതിനെപ്പറ്റി യാതൊരുവിധ അറിവുമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഇതിനെതിരെ കരുതിയിരിക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഓഹരിക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്.